മനസ്സാഗ്രഹിച്ച ആഭരണ വൈവിധ്യങ്ങൾ ഇനി ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ തന്നെ സ്വന്തമാക്കാം. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, VM ടവർ, പട്ടാമ്പി റോഡ്, ഓങ്ങല്ലൂർ. കൊപ്പത്ത് അരി കയറ്റി വന്നിരുന്ന ലോറിയിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന 75 ലക്ഷം രൂപ വില മതിക്കുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കൊപ്പം പോലീസ് പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട ലോറി ഡ്രൈവറെ അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം. ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൊപ്പം പോലീസ് നടത്തിയ വാഹന പരിശോധനയിലാണ് പുലാമന്തോൽ പാലത്തിന് സമീപം വിളിയൂർ ഭാഗത്തു നിന്നും പട്ടാമ്പി ഭാഗത്തേക്ക് വരികയായിരുന്ന ലോറി പിടികൂടിയത്. തുടർന്ന് ലോറി പരിശോധിച്ചപ്പോഴാണ് അരിച്ചാക്കുൾക്കടിയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ഒളിപ്പിച്ച് കടത്തുന്ന രീതിയിൽ കണ്ടെത്തിയത്. വിപണിയിൽ 75 ലക്ഷം രൂപ വില വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് വാഹനം നിന്നും ലഭിച്ചത്. അരിച്ചാക്കുൾക്കടിയിൽ 78 ചാക്കുകളിലും 102 കാർഡ്ബോർഡ് പെട്ടികളിലുമായാണ് പുകയില ഉൽപ്പന്നങ്ങൾ സൂക്ഷിച്ചിരുന്നത്. 153,564 പാക്കറ്റുകളിലായാണ് പുകയില ഉൽപ്പന്നങ്ങൾ ഉണ്ടായിരുന്നത്. കർണാടകയിൽ നിന്നും തിരുവനന്തപുരത്തേക്കാണ് ലോറി പോയിരുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് ലോറി ഡ്രൈവർ മലപ്പുറം പോത്തുകല്ലി സ്വദേശി ഷമീറിനെ കൊപ്പം SI MB രാജേഷിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തു. സംഭവം അറിഞ്ഞ് ഷൊർണൂർ DYSP ഹരിദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘവും സ്റ്റേഷനിൽ എത്തിയിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് വിശദ പരിശോധനകൾ നടത്തി വരികയാണെന്ന് ഷൊർണൂർ DYSP ഹരിദാസൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ബഹുമാനപ്പെട്ട പാലക്കാട് ജില്ലാ പോലീസ് മേധാവി ശ്രീ വിശ്വനാഥ് IPS അവർക്ക് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ നാർക്കോട്ടിക് ടീമും അതുപോലെ തന്നെ കൊപ്പം പോലീസും സംയുക്തമായി നടത്തിയ വാഹന പരിശോധനക്കിടയിലാണ് ഇത്ര വലിയായിട്ടുള്ളൊരു ലഹരി വസ്തുക്കളെ പിടിച്ചിട്ടുള്ളത്. ഇതിൽ മൊത്തം 153,563 പാക്കാണ് ലഹരി വസ്തുക്കൾ ഉള്ളത്. അതിൽ കൂളിപ്പ് എന്ന ലഹരി വസ്തുക്കൾ ഏകദേശം 44,664 പാക്കും അതുപോലെ തന്നെ ഹാൻഡ്സ് 109,500 പേക്കും ഹാൻഡ്സ് ഉണ്ട്. ഏകദേശം 75 ലക്ഷത്തിന് രൂപ വരുന്ന ലഹരി വസ്തുക്കളാണ് ഈ ഷമീർ എന്ന പേരുള്ള വൻ പോത്തുകല്ലി സ്വദേശിയാണ്. വൻ 6 മാസമായിട്ട് ഈ പ്രവൃത്തി നടത്തുന്നതാണ് മനസ്സിലാക്കിയത്. വൻ ചോദ്യം ചെയ്തപ്പം വൻ 3 പ്രാവശ്യം ഇത്തരത്തിലുള്ള ലഹരി വസ്തുക്കൾ കടത്തിയിട്ടുണ്ട്. ഇവനും ഇവൻ്റെ സുഹൃത്തായിട്ടുള്ള ആബിദ് രണ്ടുപേരുമാണ് ഈ വണ്ടി ആലുവയിലുള്ള ഒരു അയ്യൂബിനിൽ നിന്നും വാടകയ്ക്കെടുത്തെന്ന് പറയുന്നത്. അവനാണ് ഈ അറേഞ്ച് ചെയ്യുന്നത്. ഇത് തിരുവനന്തപുരത്ത് എത്തിച്ചാൽ ഇവനെ കിട്ടുന്നത് 35,000 രൂപയാണ് കിട്ടുന്നതെന്ന് പറയുന്നത്. ബാംഗ്ലൂരിലെ മാണ്ടിയിൽ നിന്നാണ് സാധനം കൊണ്ടുവരുന്നതെന്നാണ്. കൊപ്പം പ്രദേശത്തെ നേരത്തെയും ലഹരി പദാർത്ഥങ്ങളുടെ വലിയ ശേഖരം പോലീസിന്റെ നേതൃത്വത്തിൽ പിടികൂടിയിരുന്നു. കുഴൽപ്പണവേട്ടയും ഈ മേഖലയിൽ സജീവമായിരുന്നു. കൊപ്പം SI MB രാജേഷിന്റെ നേതൃത്വത്തിലുള്ള ടീമാണ് പരിശോധനകൾക്ക് നേതൃത്വം നൽകിയിരുന്നത്. ഏറെ നേരത്തെ പരിശോധനയ്ക്ക് ശേഷമാണ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പോലീസ് കണ്ടെത്തിയത്. ലോറി പിടിച്ചതറിഞ്ഞ് നിരവധി ആളുകളും സ്റ്റേഷന് സമീപത്ത് വിവരമറിയാൻ തടിച്ചുകൂടിയിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് വിശദമായ പരിശോധന നടത്തി വരികയാണ്. അറസ്റ്റിലായ ലോറി ഡ്രൈവറിനെ പട്ടാമ്പി കോടതിയിൽ ഹാജരാക്കി.